ഓരോ സ്ഥലങ്ങളിലും തൃശൂർ പൂരത്തിനുള്ളേക്കാൾ കൂടുതൽ ആൾക്കാർ പങ്കെടുത്തു അവിടെയൊന്നും കൊറോണ ഇല്ലേ അവിടെയൊന്നും കൊറോണ വരില്ലേ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരും ഒന്ന് ജീവിച്ചോട്ടെ കുറെ കാലമായി പട്ടിണിയും പരുവട്ടായി നടക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം ഞാൻ ബിജു പച്ചയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായി ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലോട്ട് വരുന്നത് കാരണം ഒരു കൊറോണ വന്നു രണ്ട് പ്രളയം വന്നു രക്ഷയില്ലാതായത് കലാകാരന്മാർ മാത്രം ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഉത്സവ സീസൺ പാടില്ല ഒരു പരിപാടികൾ നടത്താൻ പാടില്ല ക്ഷേത്ര ആചാര ചടങ്ങുകൾ കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത് മാർച്ച് മാസം പതിമൂന്നാം തീയതിയോടുകൂടി കലാപരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു അതിനുശേഷം ഇന്നുതുവരെ ഒരു പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം പല പല നിയമങ്ങൾ വന്നു സംഭവങ്ങളൊക്കെ നടന്നു ഒരുപാട് സഹായങ്ങൾ എല്ലാവരും നൽകി കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലാ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകർക്കല്ല അത് അതിന്റെ മുതലാളിമാർക്ക് അതിന്റെ സംഘാടകർക്ക് എന്ത് നൽകാൻ കഴിയും ഒന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരു സംഘാടകനല്ല ഞാൻ വെറും ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് എങ്കിലും ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ കൊണ്ടുവന്ന ഈ നിയമത്തിലൂടെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് കാരണം ഇപ്പം കൊറോണയൊക്കെ കണ്ടു അവസാനിച്ചു വരുന്നു അപ്പോൾ ഇനി ഉത്സവങ്ങളൊക്കെ നടത്താൻ കഴിയും അതിലൂടെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാൻ കഴിയും അതിലൂടെ ഉണ്ടായ നഷ്ടങ്ങളൊക്കെ മൊത്തമല്ല കുറേയൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കാത്തിരുന്നത് പക്ഷേ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നപ്പോൾ അടുത്ത സീസണിലും ഉത്സവമില്ലാത്തൊരവസ്ഥ എന്റെ ചോദ്യങ്ങൾ ഇതല്ല എനിക്കിത് സമർപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ ദേവസ്വം മെമ്പർമാർക്കും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി സംഗീത അക്ക നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ഇത്രയും പേര് മുൻപിലാണ് ഞാനിത് സമർപ്പിക്കുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒന്നുണ്ട് പലർക്കും ഈ നാടകക്കാരുടെ വേദനകളൊന്നും അറിയില്ല എല്ലാവരും സംഗീത നാടക അക്കാദമിയിലെ ചെയർപേഴ്സൺ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല എന്തെങ്കിലും സംഗീത നാടക അക്കാദമി ഉണ്ടോ എന്ന് ചോദിച്ചാലും ആർക്കും അറിയില്ല ഇടയ്ക്ക് സർക്കാർ സഹായിച്ചില്ല എന്നാലും സർക്കാർ രണ്ടായിരം രൂപ വീതം കൊടുത്തു അത് പലർക്കും കിട്ടി കുറേ പേർക്ക് കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇപ്പോ ശബരിമലയിലെ ആയിരം പേരായി രണ്ടായിരം പേരായി അതും ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു അമ്പലം രണ്ടായിരം ആയി മൂവായിരം ആയി ഇപ്പൊ എവിടെയൊന്നും ഈ കൊറോണ എന്ന് പറഞ്ഞ സാധനം വരില്ലേ അവിടെയൊക്കെ ഭക്തന്മാർ വന്നാൽ ഇപ്പൊ ഇലക്ഷൻ നടന്നു ഇലക്ഷനോടനുബന്ധിച്ചുള്ള റിസൾട്ടിന്റെ അന്ന് ഉത്സവപ്പറമ്പിൽ കിടക്കുന്ന അതായത് ഓരോ സ്ഥലങ്ങളിലും തൃശൂർ പൂരത്തിനുള്ളേക്കാൾ കൂടുതൽ ആൾക്കാർ പങ്കെടുത്തു അവിടെയൊന്നും കൊറോണ ഇല്ലേ അവിടെയൊന്നും കൊറോണ വരില്ലേ ഈ ഉത്സവപ്പറമ്പുകൾ ഉത്സവം നടത്തിയാൽ മാത്രമേ ഈ കൊറോണ വരുകയുള്ള അല്ല അപ്പൊ ഇത് കലാകാരന്മാരോട് കാണിക്കുന്ന നീതികേടാണ് കേടാണ് ദയവ് ചെയ്ത ഈ നിയമം എടുത്തു കളയണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരും ഒന്ന് ജീവിച്ചോട്ടെ കുറെ കാലമായി പട്ടിണിയും പരുവട്ടായി നടക്കുന്ന ഒരുപാട് പേരെ പേരെനിക്കറിയാം ഈ നാടകം കൊണ്ടും നൃത്തനാടകം കൊണ്ടും ഗാനമേള കൊണ്ടും മിമിക്സ് പരേഡ് കൊണ്ടും ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സോഷ്യൽ അവരെ ഒന്നും കുറിച്ച് അറിയാൻ പോലും ഇല്ല ടി വി മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ വരുന്ന കലാകാരന്മാരെ മാത്രമേ ഇവർക്കൊക്കെ അറിയാവൂ അവരൊക്കെ മാത്രമേ ഇവിടെ ഗസ്റ്റുകളായിട്ടുള്ളൂ സാധാരണക്കാരനായിട്ടുള്ള എന്നെപ്പോലുള്ള ആൾക്കാർ സ്റ്റേജിൽ ജീവിക്കുന്നവരാ അവിടെ നിന്ന് കൊണ്ടുവന്ന് വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാ അപ്പൊ ദയവ് ചെയ്ത് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഒക്കെ ചേർന്ന് ആ നിയമം അതൊന്ന് മാറ്റി എഴുതണം എഴുതണമെന്നൊരു വെളിയൊരു കലാകാരന്റെ അഭ്യർത്ഥന കരുതുക ഒരു മറ്റൊന്നും പറയാനില്ല നല്ലത് വരട്ടെ നന്മ വരട്ടെ നല്ല നമസ്കാരം